ജൂലൈ 25. 1978 ജൂലൈ 25 ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചത്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ജനറൽ ആശുപത്രിയിൽ ജനിച്ച കുട്ടിയുടെ പേര് ലൂയിസ് ബ്രൗൺ എന്നായിരുന്നു. ലെസ്ലി, പീറ്റർ ബ്രൗൺ എന്നിവരായിരുന്നു മാതാപിതാക്കൾ. ഫെലോപ്യൻ ട്യൂബിലെ ബ്ലോക്ക് കാരണം വർഷങ്ങളോളം പലതരം വന്ധ്യതാ ചികിത്സകൾ നടത്തി പരാജയപ്പെട്ട് നിൽക്കെയാണ് മാഞ്ചസ്റ്ററിലെ ഡോക്ടർമാർ അപ്പോൾ പരീക്ഷണഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സംഗതിയെപ്പറ്റി ലെസ്ലി ബ്രൗണിനോട് പറഞ്ഞത്. ടെസ്റ്റ് ട്യൂബിലുള്ള ബീജസങ്കലനമായിരുന്നു ആ പരീക്ഷണം. അങ്ങനെ 1977 നവംബറിൽ ലെസ്ലി ലോകത്തിൽ ആദ്യമായി നടത്തപ്പെട്ട IVF പരീക്ഷണത്തിന് വിധേയയായി. ബ്രിട്ടീഷ് ഗൈനക്കോളജിസ്റ്റായ പാട്രിക് സ്റ്റെപ്റ്റോ, ശാസ്ത്രജ്ഞനായ റോബർട്ട് എഡ്വേർഡ്സ് എന്നിവരായിരുന്നു ഗർഭധാരണത്തിനുള്ള ഈ പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തവർ. ആദ്യമായി ഒരു വനിത ബഹിരാകാശത്ത് നടന്നത് 1984 ജൂലൈ 25 റഷ്യക്കാരിയായ സ്വെറ്റ്ലാന സവിൽസ്കയായിരുന്നു അത്. 3 മണിക്കൂർ 35 മിനിറ്റ് ആയിരുന്നു ബഹിരാകാശ നടത്തത്തിന്റെ ദൈർഘ്യം. സോയൂസ് T7 മിഷന്റെ ഭാഗമായാണ് അവർ ബഹിരാകാശത്തേക്ക് പറന്നത്. വലന്റീന തെരസ്കോവയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് സ്വെറ്റ്ലാന. 2 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിതയും സ്വെറ്റ്ലാന തന്നെയായിരുന്നു. ജൂലൈ 25 ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി പ്രതിഭ പാട്ടീൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രാജ്യത്തിന്റെ 13-ാമത് രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ. 638116 മൂല്യമുള്ള വോട്ടുകൾ നേടിയാണ് അവർ വിജയിയായത്. ഭൈറോൺ സിംഗ് ഷെഖാവത്തായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഒരു അഭിഭാഷകയായ പ്രതിഭ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിന് മുൻപ് രാജസ്ഥാൻ ഗവർണറായിരുന്നു. 1986 മുതൽ 1988 വരെ രാജ്യസഭാ ഉപാധ്യക്ഷയുമായിരുന്നു. മഹാരാഷ്ട്രയിലാണ് ജനനം.